ഇതല്ലാതെ വേറൊരു പാർട്ട് എടുക്കാം, ഇൻഫെർട്ടിലിറ്റി. ഇൻഫെർട്ടിലിറ്റി ആയിട്ട് പേഷ്യൻസ് പ്രസന്റ് ചെയ്യാം. നമ്മൾ ഇൻഫെർട്ടിലിറ്റി ആയിട്ട് പേഷ്യൻസ് വരുമ്പോൾ, അതായത് വന്ധ്യതയായിട്ട് പേഷ്യൻസ് വരുമ്പോൾ, എല്ലാ കാരണങ്ങളും സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ വേറെ കാരണങ്ങളൊന്നും കിട്ടാതെ വരുമ്പോൾ നോക്കുമ്പോൾ അത് ചിലപ്പോൾ ഫൈബ്രോയിഡ് ആയിരിക്കാം. ഫൈബ്രോയിഡ് കാരണം യൂട്രസിന്റെ ക്യാവിറ്റി ഡിസ്റ്റോർട്ടഡ് ആയാലും, വ്യതിയാനം വന്നാലും, ക്യാവിറ്റിയിൽ വ്യതിയാനം വന്നാലും ഇൻഫെർട്ടിലിറ്റി ഉണ്ടാക്കാം. അപ്പം അങ്ങനെയുള്ളവർക്ക് നമുക്ക് ചിലപ്പോൾ ഫൈബ്രോയിഡുകൾ എടുത്ത് മാറ്റേണ്ടി വരും. പിന്നെ ഈ അപ്പോൾ പ്രഗ്നൻസി ആയി എന്ന് തന്നെ വെച്ചോളൂ, അതിലും കോംപ്ലിക്കേഷൻ ഉണ്ട്. റിപ്പീറ്റഡ് ആയിട്ട് അബോർഷൻസ് ഉണ്ടാക്കാം ഫൈബ്രോയിഡുകൾ കാരണം. ഉള്ളിലേക്ക് വളരുന്ന ഫൈബ്രോയിഡുകളാണെങ്കിൽ ചിലപ്പോൾ കുഞ്ഞു പോയി ഇംപ്ലാന്റ് ചെയ്യുന്നത്, അറ്റാച്ച് ചെയ്യുന്നത് ആ ഫൈബ്രോയിഡിലായിരിക്കാം. അങ്ങനെയാണെങ്കിൽ മിസ്കാരേജസ് വരാം. അതല്ല, കുഞ്ഞിനിരിക്കാൻ സ്പേസിലെ വലിയൊരു ഫൈബ്രോയിഡ് ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും അബോർഷൻസ് റിപ്പീറ്റഡ് ആയിട്ട് വരാമെന്നാണ്. അപ്പോൾ ഇതിനും നമുക്ക് ചിലപ്പോൾ ഫൈബ്രോയിഡ് എടുത്ത് മാറ്റേണ്ടി വരാം. ഇതല്ലാതെ പ്രഗ്നൻസി ആയി, പ്രഗ്നൻസി കുറച്ച് മുന്നോട്ട് പോയി എന്ന് തന്നെ വെച്ചോളൂ, അപ്പോൾ അത് കാരണം നേരത്തെ പ്രഗ്നൻസിയിൽ ഫൈബ്രോയിഡിനുള്ളിലേക്ക് ബ്ലീഡിംഗ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അതാണ് റെഡ് ഡീജനറേഷൻ ഓഫ് ഫൈബ്രോയിഡ്. അത് കാരണം പെയിനായിട്ട് പേഷ്യൻ്റ് വരാം. ഇതല്ലാതെ പേഷ്യൻ്റെ പ്രീടം ലേബർ, നേരത്തെ തന്നെ പെയിൻ സ്റ്റാർട്ട് ചെയ്യാൻ, ലേബർ പെയിൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കുഞ്ഞിൻ്റെ ഗ്രോത്ത് കുറയാനുള്ള സാധ്യതയുണ്ട്. ഇംപ്ലാന്റേഷൻ, അതായത് പ്ലാസന്റ മറവിള അറ്റാച്ച് ചെയ്യുന്നത് ഫൈബ്രോയിഡിന്റെ പുറത്താണെങ്കിൽ അതിലേക്കുള്ള രക്തഓട്ടം എഫക്ട് ചെയ്യും, അത് കാരണം കുഞ്ഞിന് ഗ്രോത്ത് കുറയുകയും ചെയ്യാം. ഇതല്ലാതെ ഇൻ ലേബർ, അതായത് പെയിൻ ആയിട്ട് വന്ന പേഷ്യൻറ്റിന് ഒരു പർട്ടിക്കുലർ സ്ഥലം വരെ തല ഇറങ്ങി വന്നതിന് ശേഷം പിന്നെ ഫൈബ്രോയിഡ് താഴെ ഇരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇറങ്ങാണ്ടൊരവസ്ഥ വരാം. അതാണ് ഒബ്സ്ട്രക്റ്റഡ് ലേബർ എന്ന് പറയുന്നത്. ഇതല്ലാതെ ഡെലിവറി കഴിഞ്ഞാലും അമിതമായ ബ്ലീഡിംഗ് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് ഈ ഫൈബ്രോയിഡ് ഉള്ളവർ. അപ്പൊ ഇത്രയാണ് സാധാരണയായിട്ട് സിംപ്റ്റംസ് ആയിട്ട് പേഷ്യന്റ്, ലക്ഷണങ്ങളായിട്ട് പേഷ്യന്റ് കാണിക്കുക എന്ന് പറയുന്നത്. അപ്പൊ പലരും ചോദിക്കും ക്യാൻസർ ആണോ, മുഴയാണ് ക്യാൻസർ ആണോ? ശരിക്കും 99% ഫൈബ്രോയിഡുകളും ക്യാൻസറസ് അല്ല, വളരെ ചെറിയ ശതമാനം, അതായത് 1% താഴെ മാത്രം അത് സാർക്കോമകളായിട്ട് മാറാറുണ്ട്, ക്യാൻസറസ് സാർക്കോമകളായിട്ട് മാറാറുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ഫൈബ്രോയിഡുകൾ സാധാരണയായി കൂടുതൽ ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നതും വലിയ സൈസ് ഉള്ളതും പെട്ടെന്ന് തന്നെ സൈസ് കൂടുന്ന ടൈപ്പ് ഫൈബ്രോയിഡുകളായിരിക്കും. അപ്പോൾ ശരിക്കും ട്രീറ്റ്മെന്റ് എന്താണ് എന്നാണ് പലരും ചോദിക്കുന്നത്. എന്താണ് ട്രീറ്റ്മെന്റ്? ശരിക്കും സിംപ്റ്റംസ് ഇല്ലാത്ത വളരെ ചെറിയ ഫൈബ്രോയിഡുകൾക്ക് ശരിക്കും ട്രീറ്റ്മെന്റിന്റെ ആവശ്യം തന്നെയില്ല. ഒരു 6 മാസത്തിലോ 1 വർഷത്തിലോ ഒരിക്കൽ നിങ്ങൾ സ്കാൻ എടുത്ത് അതിന്റെ ഗ്രോത്ത് എങ്ങനെയാണ്, വളർച്ച എങ്ങനെയാണ് എന്നൊന്ന് അസസ് ചെയ്യുക മാത്രമേ വേണ്ടുള്ളൂ. അത് നോർമൽ വളരെ കുറച്ച് മാത്രമാണ് വളരെ, ഒരു 2-2.5 വർഷം കൊണ്ട് ഒരു 1 സെന്റിമീറ്റർ ഒക്കെയാണ് സാധാരണ ഫൈബ്രോയിഡുകൾ വളരുക. അങ്ങനെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അതിന് വലിയ പ്രശ്നമൊന്നുമില്ല, ട്രീറ്റ്മെന്റിന്റെ ഒന്നും ആവശ്യമില്ല. എന്നാൽ ചില സൈഡിൽ ചിലർ പലരും ചോദിക്കും എന്തെങ്കിലും ഒന്നും ചെയ്യാണ്ട് എന്റെ ഫൈബ്രോയിഡ് മാറുമോ? ശരിക്കും മാറാൻ സാധ്യത കുറവാണ്. പക്ഷെ മെൻസസ് നിൽക്കാനായി അടുത്ത് നിൽക്കുന്ന സ്ത്രീകളാണെങ്കിൽ നമുക്ക് കുറച്ച് എന്തെങ്കിലും മരുന്നുകൾ കൊടുത്ത് സിംറ്റംസ് കൺട്രോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ മെൻസസ് നിന്ന് കഴിയുമ്പോൾ തന്നെ തന്നെ ഫൈബ്രോയിഡുകൾ ചുരുങ്ങാറുണ്ട്. അപ്പൊ അതല്ലാതെ മെഡിക്കൽ ട്രീറ്റ്മെന്റ്സ് അവൈലബിൾ ആണ്. പക്ഷെ മെഡിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് എപ്പോഴും ടെമ്പററി ആണ്. അതായത് ആ തൽക്കാല സമയത്തേക്ക് ചിലപ്പോൾ ഫൈബ്രോയിഡുകളുടെ സൈസ് ചുരുക്കിയേക്കാം, പക്ഷെ അത് കഴിയുമ്പോൾ വീണ്ടും ആ സൈസ് തിരിച്ച് അതുപോലെ തന്നെ വരും. അപ്പൊ അങ്ങനെ നമുക്ക് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആയിട്ട് ബിഫി പ്രിസ്റ്റോൺ, യുളിപ്രിസ്റ്റോൾ അസറ്റേറ്റ് എന്ന് പറഞ്ഞ ഗുളികകളും, പിന്നെ ചിലര് ഓപ്പൺ സർജറി ഒഴിവാക്കി ലാബ് സർജറി ആക്കാൻ വേണ്ടി, കീ ഹോൾ സർജറി ആക്കാൻ വേണ്ടിയിട്ട് സൈ ഫൈബ്രോയിഡിന്റെ സൈസ് ചുരുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് മുന്നേ സൈസ് ചുരുക്കാനായിട്ടുള്ള ഇഞ്ചക്ഷൻ, GnRH എഗണിസ്റ്റ് ആന്റഗോണിസ്റ്റ് പോലുള്ള ഇഞ്ചക്ഷൻസും കൊടുക്കാറുണ്ട്. അപ്പൊ അതെല്ലാം താൽക്കാലികമാണ്. നമുക്ക് അല്ലാണ്ട് ഡെഫിനറ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഫൈബ്രോയിഡുകൾക്ക് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓപ്പറേഷനാണ് അഥവാ സർജറി. സർജറി 2 രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്ന്, ഫൈബ്രോയിഡുകൾ മാത്രം എടുത്തു മാറ്റുന്ന സർജറി, അതാണ് മയമെക്ടമി എന്ന് പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ യൂട്രസ് മുഴുവനായിട്ട് എടുത്തു മാറ്റുന്ന സർജറി, അതാണ് ഹിസ്റ്റെക്ടമി എന്ന് പറയുന്നത്. അപ്പൊ ഇത് എങ്ങനെ ഡിസൈഡ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഇത് പേഷ്യന്റിന്റെ ആഗ്രഹം, പേഷ്യന്റിന്റെ ഏജ്, പേഷ്യന്റിന്റെ ഫാമിലി സ്റ്റാറ്റസ്, അതായത് ഫാമിലി കംപ്ലീറ്റഡ് ആണോ ഇല്ലയോ, അതുപോലെ തന്നെ പൊസിഷൻ, ഫൈബ്രോയിഡിന്റെ പൊസിഷൻ എവിടെയാണ്, ഒരു ഫൈബ്രോയിഡ് ആണോ, ഒന്നിൽ കൂടുതൽ ഫൈബ്രോയിഡുകൾ ഉണ്ടോ, ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും ട്രീറ്റ്മെന്റ് ഡിസൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലക്ഷണങ്ങളോ, ലക്ഷണങ്ങൾ ഒരുപാട് കൂടുതലാണ്, മെഡിസിൻ കൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പം സർജറിയിലേക്ക് പോകേണ്ടി വരും. ഇതല്ലാതെ വളരെ ചെറിയ ലക്ഷണം, അതായത് ചെറിയൊരു ബ്ലീഡിങ്, ചെറിയൊരു പെയിൻ ആയിട്ട് മാത്രം, മെൻസസ് ടൈമിന് പെയിൻ ആയിട്ട് മാത്രമാണ് വരണമെങ്കിൽ ചിലപ്പോൾ നമുക്ക് ട്രാനക്സേമിക് ആസിഡ്, മെഫനമിക് ആസിഡ് എന്ന് പറഞ്ഞ മരുന്നുകൾ കഴിച്ച് ബ്ലീഡിങ്ങും പെയിനും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ കുറെ നാൾ നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. അപ്പോൾ സർജറിയുടെ കാര്യം ഞാൻ പറഞ്ഞു. ഇനി നമ്മൾ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് വീട്ടിൽ വെച്ച് എന്ത് ചെയ്യാൻ പറ്റും, വീട്ടിൽ വെച്ച് എങ്ങനെ നമുക്കത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, സൈസ് കുറയ്ക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ശരിക്കും സൈസ് കുറയ്ക്കാനോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഫൈബ്രോയിഡ് മാറ്റാനോ നമുക്ക് വീട്ടിൽ വെച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ ലക്ഷണങ്ങൾ ഒന്ന് കുറയ്ക്കാൻ വേണ്ടി, നമുക്ക് ബ്ലീഡിങ് കാരണം ഉണ്ടാകുന്ന വളർച്ച കുറയ്ക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതിന്റെ വളർച്ച കുറച്ചൊന്ന് കൂടുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും വീട്ടിൽ വെച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ എന്ത് ചെയ്യാം? ഒന്ന്, അയൺ കൂടുതലുള്ള, ഫോളിക് ആസിഡ് കൂടുതലുള്ള, വൈറ്റമിൻ സി കൂടുതലുള്ള ആഹാരം കഴിക്കാൻ നോക്കുക.
രണ്ട് ഈസ്ട്രോജൻ ഉള്ള ആഹാരം കുറയ്ക്കാൻ നോക്കുക. അപ്പൊ സോയാബീൻസ്, ചേന, അങ്ങനത്തെ ഈസ്ട്രോജൻ റിച്ച് ആയിട്ടുള്ള ആഹാരങ്ങൾ കുറയ്ക്കാൻ നോക്കുക. അതുപോലെ പ്രോസസ്ഡ് ആൻഡ് പാക്കറ്റഡ് ഫുഡ്സ്, അത് പ്ലാസ്റ്റിക് പാക്കേജ്ഡ് ആയിട്ടുള്ള ഫുഡ്സ് ആണെങ്കിൽ അതിൽ എക്സ്ട്രാ അഡിറ്റീവ്സ് ഉണ്ടാവും. അപ്പൊ ഇതിന് പുറമെ ഈ പ്ലാസ്റ്റിക്കിൽ നിന്നും സീനോ ഈസ്ട്രോജൻസ് എന്ന് പറഞ്ഞ ഈസ്ട്രോജൻസ് വരുന്നുണ്ട്. അപ്പൊ ഇത് കാരണം ഫൈബ്രോയിഡുകൾ വളരാൻ സാധ്യത. അപ്പൊ അങ്ങനത്തെ ഫുഡ്സ് അവോയ്ഡ് ചെയ്യുക. റെഡ് മീറ്റ് കുറയ്ക്കുക. ഒബിസിറ്റി, വണ്ണം, അമിത വണ്ണം ഉള്ളവരാണെങ്കിൽ വണ്ണം കുറയ്ക്കുക. കറക്റ്റായിട്ട് ബി എം ഐ മെയിൻറ്റെയിൻ ചെയ്യുക. കറക്റ്റായിട്ട് എക്സസൈസ് ചെയ്യുക. അപ്പോൾ ഇനി ഫൈബ്രോയിഡ് ഉണ്ട്, പാനിക് ആവരുത്. ശരിക്കും കറക്റ്റായിട്ട് ഒരു ഡയഗ്നോസിസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിന് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ കൃത്യമായി ഒരു ഡോക്ടറിനെ ഗൈനക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക. ഗൈനക്കോളജിസ്റ്റ് നിങ്ങളുടെ വയറ് പരിശോധിക്കും, ഉള്ളു പരിശോധിക്കും, അതോടൊപ്പം തന്നെ ഒരു സ്കാൻ ചെയ്യും. പിന്നെ അത് ഫൈബ്രോയിഡ് ആണോ വേറെ എന്തെങ്കിലും ആണോ എന്ന് സംശയം തോന്നുകയാണെങ്കിൽ ചിലപ്പോൾ എം ആർ ഐ പോലുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്തു എന്ന് വരാം. നിങ്ങളുടെ ഡോക്ടറിനെ ബിലീവ് ചെയ്യുക. ചെറിയ സിംറ്റംസ് ആണെങ്കിൽ നമുക്ക് മെഡിസിൻ വെച്ച് തന്നെ മാനേജ് ചെയ്യാം. സിംറ്റംസ് ഒന്നുമില്ല, വെറും ഫൈബ്രോയിഡ് മാത്രമാണെങ്കിൽ ഫോളോ അപ്പ് മാത്രം മതി. ഇല്ല, ഭയങ്കരമായ ലക്ഷണങ്ങൾ മാത്രമാണെങ്കിൽ നമുക്ക് സർജറി ആവശ്യമുള്ളൂ. ഒരിക്കലും ഫൈബ്രോയിഡ് ഉണ്ട് എന്ന് വിചാരിച്ച് പേടിക്കേണ്ട കാര്യമില്ല. നന്ദി, നമസ്കാരം.